എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രസ് ലെച്ചസ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ത്രീ മിൽക്ക് കേക്കെന്നും നമുക്കിതിന് പറയാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരടിപൊളി കേക്കാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് മറക്കാതെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മൂന്ന് മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതിയേ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വിനീഗർ ചേർക്കുമ്പോൾ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നത്. വിനീഗറിന് പകരം ഫ്രഷ് ലെമൺ ജ്യൂസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ടയുടെ വൈറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും മുട്ട നന്നായിട്ടൊന്ന് പതഞ്ഞു പൊങ്ങി വരും. ഈ ഒരു സമയം ഇതിനകത്തോട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര 2-3 ബാച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ മുട്ട നല്ലതുപോലെ സ്റ്റിഫ് ആകുന്നിടം വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങളിത് ബീറ്റ് ചെയ്തെടുക്കാനേ. ഇനി ഇതിനകത്തു നിന്ന് കുറച്ച് എഗ് വൈറ്റ് നമുക്ക് എടുത്തിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ മുഴുവനും ചേർത്ത് കൊടുക്കേണ്ട, ആദ്യം വളരെ കുറച്ച് മുട്ടയുടെ വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാലൻസ് ഉള്ള മുട്ടയുടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് പതിയെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം. രീതിയിൽ കേക്ക് ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ കേക്ക് നല്ലതുപോലെ നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ മുട്ടയുടെ വെള്ളയും കൂടി ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലാസിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസിൻ്റെ ബേക്കിംഗ് ട്രേ തന്നെ വേണമെന്നില്ല, നമ്മുടെ സാധാരണ അലൂമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെയോ ബേക്കിംഗ് ട്രേ നിങ്ങൾക്ക് എടുക്കാം. ബേക്കിംഗ് ട്രേ എടുക്കുമ്പോൾ നല്ല ഹൈറ്റുള്ള ബേക്കിംഗ് ട്രേ 6.5 ഇഞ്ചിൻ്റെയോ 7 ഇഞ്ചിൻ്റെയോ ബേക്കിംഗ് ട്രേ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു കേക്ക് ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാനിവിടെ 120 ഡിഗ്രിയിൽ 50 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങളുടെ ഓവൻ്റെ മോഡൽ അനുസരിച്ചിട്ട് ടൈം ആൻഡ് ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മുടെ ഈ ഒരു കേക്ക് ഓവൻ ഇല്ലാതെയും നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് തണുക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് താന്നു വരും, കാരണം നമ്മൾ ഈ ഒരു രീതിയിൽ കേക്ക് ബേക്ക് ചെയ്ത് എടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പാലിൻ്റെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് അമൂലിൻ്റെ ഈ ഒരു ഫ്രഷ് ക്രീമാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിൽക്ക് മെയ്ഡിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തു നിന്ന് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഈ ഒരു ഫ്രഷ് ക്രീമിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനേ. പിന്നെ ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഈ പാല് നന്നായിട്ട് കാച്ചിയതിന് ശേഷം തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. വെള്ളം ചേർക്കാതെ വേണം പാല് കാച്ചിയെടുക്കാനേ. എന്നിട്ട് ഇതിലേക്ക് 4-5 ഡ്രോപ്സ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ വെളിയിൽ തന്നെ വെച്ചാലും മതിയേ. ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലൊന്ന് കുത്തിക്കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു മിക്സിനകത്തു നിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം ഈ ഒരു കേക്കിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ബാലൻസ് നമുക്ക് പിന്നെ ലാസ്റ്റിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇപ്പം ഞാൻ ഒരു മുക്കാൽ ഭാഗത്തോളം പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിനിമം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തണുത്ത വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗള് നല്ല ഡ്രൈ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് വേണം അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാനേ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല സ്റ്റിഫ് ആകുന്നിടം വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3-4 ഡ്രോപ്സ് വാനില എസൻസും കൂടി ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് 1 മണിക്കൂറിന് ശേഷം ഞാനത് ഫ്രിഡ്ജിനകത്തുനിന്ന് വെളിയിലെടുത്തിട്ടുണ്ട്. മിനിമം 1 മണിക്കൂർ, 1 മണിക്കൂറിൽ കൂടിയാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തലേദിവസം രാത്രി തന്നെ ഈ ഒരു കേക്ക് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് അടുത്ത ദിവസം നമുക്ക് കേക്കിന് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിനകത്തോട്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ നോസിലിട്ടിട്ടില്ല. നോസിൽ വേണ്ടവർക്ക് നോസിലിട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിസ്ത തന്നെ വേണമെന്നില്ല, കാഷ്യൂനട്ടോ ബദാമോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് റോസ് പെറ്റൽസും കൂടി ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള റോസപ്പൂവിൻ്റെ ഇതളുകൾ ഇട്ട് കൊടുത്താലും മതിയേ. അതല്ലെങ്കിൽ ചെറീസ് നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഞാൻ ഈ കേക്ക് ഫ്രിഡ്ജിനകത്തുനിന്ന് വെളിയിലെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ബാലൻസ് വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളിത് കട്ട് ചെയ്തിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് വേണം പാലൊഴിച്ചു കൊടുക്കാനേ. ഞാനിപ്പോൾ ഇത് സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് തന്നെ ഞാൻ പാലൊഴിച്ചു കൊടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ്. ഉറപ്പായിട്ട് നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. പിന്നെ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അങ്ങനെയുള്ളവർ തലേദിവസം രാത്രിയിൽ കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പാലൊഴിച്ചിട്ട് നിങ്ങളിത് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് അടുത്ത ദിവസം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് മറക്കാതെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.